ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേടെന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. നല്ല സ്ഥലം എന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ പോയിട്ട് അറിയാം അവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഇപ്പോൾ തന്നെ നമ്മളൊരു നല്ല വ്യൂ കണ്ട് ഇവിടെ നിർത്തിയതാണ്. നല്ല രസമില്ലേ? ഇത് നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് നമുക്കൊക്കെ.
ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. പാഞ്ചാലിമേട് എത്തി നിൽക്കുവാണ്. നമ്മളിപ്പം ഇവിടുന്ന് കുറെ നടക്കാനുണ്ട്. ഇതോ ആ മല കയറണം. ഈ വരുന്ന വഴിയിലൊക്കെ മണ്ഡപങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. അതായത് നല്ല വ്യൂ പോയിന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ, നല്ല വ്യൂ ഉള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ഡപം പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. അതുപോലെ ഇവിടുന്ന് നോക്കിയാൽ നല്ല രസമാണ്. ആ റോഡ് കണ്ടോ, റാവോലെ ഇങ്ങനെ വരുന്നത് നല്ല രസമാണ്. നിങ്ങൾ ഇടുക്കിയിലൊക്കെ വരുന്നെങ്കിൽ എന്തായാലും ഇവിടെ ഇവിടെ വരാതെ പോകരുത് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് പാഞ്ചാലി മേടം എന്നാണ്. ഈ സ്ഥലത്തിന് പാഞ്ചാലി മേടം എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ പാഞ്ചാലിയും പഞ്ചപാണ്ഡവരും ഒക്കെ ആയിട്ട് ഈ സ്ഥലത്ത് വന്ന് താമസിച്ചിട്ടുണ്ടെന്നാണ് ഐതിഹ്യം. ഇവിടെ അവർ താമസിച്ചൊരു ഗുഹയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് 2500 ഉയരത്തിലാണുള്ളത്. ഈ സ്ഥലം കുട്ടിക്കാനത്തിനടുത്താണ്. കുട്ടിക്കാനം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. കുമ്മളിയിലൊക്കെ പോണ വഴി കുട്ടിക്കാനം ഒന്നും അറിഞ്ഞുകൂടാത്തായിട്ട് ആരും കാണൂലല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ പാഞ്ചാലി മേടിന്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നോക്കുമ്പോൾ എന്ത് പ്രകൃതി രമണീയമായ ദൃശ്യങ്ങളാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ചുറ്റും മലകളാണ്, നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു ഉച്ച കഴിഞ്ഞൊക്കെ വരാവുള്ളൂ. അപ്പോഴത്തേക്കും ഈ മഞ്ഞൊക്കെ കാണുമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നാൽ പോലും ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്. പക്ഷേ ഈ വെയിലിൻ്റെ ഒരു ചെറിയ ഇതുള്ള കാരണം നിങ്ങൾ ഉച്ച കഴിഞ്ഞ് വന്നാൽ ഇത്രയും കിടിലം ഒരു സ്ഥലം ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യണം, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ.